ഇന്നലെ പടവേണ്ട ഫ്ലാറ്റിലെ പാർട്ടി ഒരു രക്ഷയിലും തലപ്പോണല്ല. നിന്നൊക്കെ സമ്മതിക്കണം. നീ എങ്ങനെ രാവിലെ എഴുന്നേക്കണേ? എനിക്കിവിടെ തലവേണ്ടൊരു രക്ഷയില്ല. നല്ല സ്റ്റാർട്ട് വരും. നല്ല ബാക്കി പരിപാടി. തമാശ അല്ലേ? നല്ല ചായ ഞാൻ ബാക്കി പരിപാടി. ഇവിടെ ചായ ഒന്നും ഇല്ല. ബെല്ല പുറത്തോ, പുറത്തോ. ഉണ്ടാക്കിയല്ലേ? ബെല്ല പുറത്തോ. ബെല്ല കിട്ടി വേറെ സാധനം ബാഹർ തല ബാഹർ ത. ബെല്ല എന്താണ് ഒരു രാവിലത്തെ അത്ര ദേഷ്യം? ഓ അറിയില്ല അല്ലേ, ഇന്നലെ എന്താ നടന്നതെന്ന് അറിയില്ല അല്ലേ? ഇല്ല, ഇന്നലെ കണ്ടായേ. കുഞ്ഞി അത് ഞാൻ തന്നെ പറഞ്ഞോ, എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ പറഞ്ഞാ ബാക്കിയുള്ളവരുടെ കാര്യങ്ങളൊക്കെ നോക്കാറുണ്ടല്ലോ. എന്റെ പൊന്നെ സോറി, എന്ത് നടന്നാലും സോറി, തെറ്റ് എന്റെ. ഓക്കെ. അല്ല ഇന്നലെ ഇപ്പൊ എന്തുണ്ടായേ? ഞാനിപ്പൊന്ന് സോറി പറഞ്ഞേ. എന്തിനാ സോറി പറഞ്ഞെന്ന് അറിയില്ല അല്ലേ? ഇന്നലെ എന്താ നടന്നെന്ന് ഓർമ്മയില്ല അല്ലേ? ആലോചിക്കും, ആലോചിച്ച് കണ്ടുപിടി. ഇന്നലെ ഇപ്പൊ എന്താണ്ടായേ? എത്ര ആലോചിച്ചിട്ടൊരു ഐ ടി ട്രല്ലോ അവനും. ഞാൻ അതിൽ ചെയ്തു. ഇനിയിപ്പോ ഞാൻ അറിയാതെ ആരെങ്കിലും നിന്നോട് മിസ്ബിഹേവ് ചെയ്തോ? മിസ്ബിഹേവോ? നാളില്ലല്ലോ ഇങ്ങനെ കള്ളം പറയാൻ. കള്ളോ? ഇന്നലെ അരവിന്ദായിട്ട് എന്താ സംസാരിച്ചേ? ആ അരവിന്ദായിട്ട്, അരവിന്ദായിട്ട് സംസാരിച്ചത് നിന്റെ വർക്ക് മറ്റേ അച്ഛൻ്റെ ചേച്ചിക്ക് കൊടുത്തിട്ട് ഭയങ്കര ഇഷ്ടമായി, പിന്നെ രണ്ടുമൂന്ന് വർക്ക് കിട്ടി. അതല്ല, അത് കഴിഞ്ഞിട്ട്? അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങള് വീക്കെൻഡിൽ, അടുത്ത വീക്കെൻഡിൽ ഒന്നും കൂടി കൂടാന്നുള്ളത് പറഞ്ഞു. അതൊന്നുമല്ല എന്റെ പ്രശ്നം. അത് കഴിഞ്ഞിട്ട് അരവിന്ദ് എന്താ പറഞ്ഞേ? അരവിന്ദ് പറഞ്ഞത് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ജോലി കിട്ടാത്തപ്പോഴാണ് പെണ്ണുങ്ങൾ ഫാഷൻ ഡിസൈനിങ്ങിലേക്ക് ഇറങ്ങണത്. അങ്ങനെ പറഞ്ഞാ കേട്ടിട്ടില്ല ചേട്ടാ. ചേട്ടൻ അത് കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് ചിരിച്ചിട്ടുണ്ട്. അതങ്ങനെയല്ല. പെണ്ണുങ്ങൾക്ക് ജോലി കിട്ടാണ്ടാവുമ്പോ ഈ ഫാഷൻ ഡിസൈനിങ് എന്നൊക്കെ പറഞ്ഞു പോവും. അതൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡാണ്. ഇങ്ങനെയൊന്നും അല്ല ഏട്ടാ പറഞ്ഞേ. അതെ മനു, ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ എന്റെ ഭാര്യനെ കളിയാക്കാൻ നിക്കണ്ട. അങ്ങനെ പറഞ്ഞു പറഞ്ഞു മനസ്സിൽ പറഞ്ഞു. ഞാൻ പിന്നെ എന്റെ പേരെ കളിക്കോ വേണമെങ്കിൽ മോണോ അരവിന്ദ് മോണോ തമ്മിൽ എന്താ ബന്ധം? എന്നോടാണ് നോക്കണേ. അവിടെ മോണുണ്ടായ മോണിനോട് ചോദിക്കാൻ പറ പിന്നെ ഇത് വെറുതെ പ്രശ്നം വഷളാകണമെന്ന് നീ ചോദിച്ചോ? അതല്ലെങ്കിലും അങ്ങനെയാ, എന്നെ കളിയാക്കിട്ട് പിന്നെ ദേഷ്യപ്പെട്ടാ മതിയല്ലോ, ഒച്ചെടുത്താ മതിയല്ലോ. ഞാനാണെങ്കി എന്റെ അമ്മച്ചനെ വിട്ടിട്ടാണ് വന്നേക്കണേ ഇങ്ങോട്ടേക്ക്. അത് പോട്ടെ മനു, വിഷമിക്കണ്ട. നമുക്കൊരു കാര്യം ചെയ്യാം, ഇന്ന് പുറത്തുപോയി ഫുഡൊക്കെ കഴിച്ച് ഒരു ഡ്രസ്സൊക്കെ വാങ്ങാം. എനിക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ. സാരില്ല, നിനക്കൊരു കാര്യം, നീ ഇന്നലെ ഡ്രസ്സ് ഞാൻ സ്റ്റാറ്റസ് ആക്കിയില്ലേ? അപ്പൊ ചേച്ചി വിളിച്ചു പറഞ്ഞു. എന്തിന്? നല്ല ചേച്ചിയും വരെ പറഞ്ഞു നീ ഭയങ്കരമായിട്ട് മെലിഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞത് മെലിഞ്ഞല്ല, ഡയറ്റിങ്ങാണ്. പോളി ചേർന്നാൽ അത് ചായ അതൊന്ന് പുറത്തു. അരവിന്ദ് ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചേക്കണം. ഹായ് എവ്രി വൺ, ഇന്നത്തെ പാർട്ടി അടിപൊളിയായിരുന്നു. എല്ലാവർക്കും എൻ്റെ താങ്ക്സ്, എസ്പെഷ്യലി ഫോർ അവർ ഫാഷൻ ഡിസൈനർ.